Welcome to New Day. വീണ്ടും ന്യൂ ഡേയിലേക്ക് സ്വാഗതം. What a joy and a privilege for me to bring to your home, to your TVs, to your phones, wherever you are watching this program, the eternal word of God. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് നിത്യമായ ദൈവത്തിന്റെ വചനവുമായി വരുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. First of all, I want to apologize to my regular viewers that you have been watching the repeat of my program for the last few weeks. തുടർമാനമായി ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ പ്രേക്ഷകരോട് എൻ്റെ ക്ഷമാപണം ഞാൻ അറിയിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പലപ്പോഴും ഈ പ്രോഗ്രാം നിങ്ങൾ ആവർത്തിച്ച് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. The last few weeks I was not in the country, so I was not able to make new programs, so I'm sorry about that, but here we are. We are going to look into the word in different ways. In different messages. കഴിഞ്ഞ ചില ആഴ്ചകൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ചില വിദേശ യാത്രയിലായിരുന്നു. അതുകൊണ്ട് ഇതാ ചില പുതിയ സന്ദേശങ്ങളുമായി ഇപ്പോൾ നിങ്ങളുടെ മുമ്പാകെ വീണ്ടും വരുവാൻ ദൈവം എന്നെ സഹായിക്കുന്നു. What a joy it is to know that our God is a good God. നമ്മുടെ ദൈവം ഒരു നല്ലവനായ ദൈവമാണെന്ന് അറിയുന്നത് എത്ര സന്തുഷ്ടമായ കാര്യമാണ്. Many times when things are going wrong, we start to think maybe our God is not good. ചില സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായി തീരുമ്പോൾ നാം ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവം എനിക്ക് അത്ര നല്ലവനല്ല. There is a song that the people sing these days, God is good all the time, and all the time God is good. ദൈവം എപ്പോഴും നല്ലവനാണ്, എപ്പോഴും നല്ലവൻ തന്നെയാണ് എന്ന് പറയുന്ന ഒരു മനോഹരമായ ഇംഗ്ലീഷ് പാട്ട് ആളുകൾ ഇപ്പോൾ തുടർമാനമായി പാടാറുണ്ട്. And that is very true. അത് വളരെ സത്യമായ കാര്യമാണ്. God's nature never changes because your circumstances are changing. നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് ദൈവത്തിന്റെ സ്വഭാവത്തിനോ തീരുമാനങ്ങൾക്കോ മാറ്റം സംഭവിക്കുന്നില്ല. God's promise is always the same. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എപ്പോഴും സ്ഥിരമായവ തന്നെയാണ്. When God says I will not leave you, he means it that he will never leave us. ദൈവം നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരുനാളും കൈവിടുകയില്ല എന്ന് പറയുമ്പോൾ വാസ്തവമായും ദൈവം അത് അർത്ഥമാക്കി ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. When God wants to be our Jehovah Jireh, he will be our provider. ദൈവം നമ്മുടെ യഹോവ ഇരേ ആയിരിക്കുമ്പോൾ അവൻ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നൽകിത്തരുന്നവനായ ദൈവമായിരിക്കും. And he will fight our battles. അവൻ നമുക്ക് വേണ്ടി യുദ്ധങ്ങൾ ചെയ്യുന്നവനാണ്. My dear brothers and sisters, you should always know that you are never alone, but Jesus Christ, your savior, is always with you. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഈ കാര്യം തിരിച്ചറിയണം. നിങ്ങൾ ഒരിക്കലും തനിയല്ല. യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവായിരിക്കുന്നവൻ, അവൻ എപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. Hallelujah. Amen. If Jesus is not with us, what would have happened to us? യേശു നമ്മളോട് കൂടെ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമായിരുന്നു? How could we ever survive in our life in this world? നമ്മുടെ ജീവിതത്തിൽ ഈ ലോക ജീവിതയാത്ര നമുക്ക് എങ്ങനെ നിലനിൽക്കുവാൻ കഴിയുമായിരുന്നു? How would we got the victory over the struggles and the problems of our life? ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളുടെ മേലും എങ്ങനെ നമുക്ക് ജയം വരിക്കുവാൻ കഴിയുമായിരുന്നു? Though at the time of our problems we are so much worried and we think that we are finished. നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നാം വളരെ ഭാരപ്പെടുകയും വ്യാകുലപ്പെടുകയും നാം ഇങ്ങനെ ചിന്തിക്കും, നാം പരാജയപ്പെട്ടു പോയി എന്ന്. But imagine when you look back, we are always grateful to God because God has done so many things and God has delivered us from every situation of our life. എന്നാൽ ചിന്തിക്കുക, നാം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലെ പ്രതിസന്ധികളുടെ നടുവിലും ദൈവം നമ്മളെ വിടുവിക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഒരു നിമിത്തം നമുക്ക് അധികമായി ദൈവത്തെ സ്തുതിക്കുവാൻ. That is why we love him. അതുകൊണ്ട് നാം ആ യേശുവിനെ അധികമായി സ്നേഹിക്കുന്നു. That is why we worship our Jesus. അതുകൊണ്ട് യേശുവിനെ നാം ആരാധിക്കുന്നു. And we are so pleased to be his children. അതുകൊണ്ട് നാം അവന്റെ മക്കളായിരിക്കുന്നതിൽ അത്യധികം സന്തോഷിക്കുന്നു. And I want to encourage every one of you, love Jesus with all your heart. ഞാൻ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു ഉത്സാഹിപ്പിക്കട്ടെ, നിങ്ങളുടെ പൂർണ്ണ മനസ്സോടെ ഹൃദയത്തോടെ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുക. Trust him. അവനിൽ ആശ്രയിക്കുക. Believe that he will never leave you. അവൻ നിങ്ങളെ ഒരുനാളും ഉപേക്ഷിക്കുകയില്ല എന്ന് നിങ്ങൾ ആഴമായി വിശ്വസിക്കുക. And he will always walk with you. എന്നും ആ കർത്താവ് നിങ്ങളോട് ചേർന്ന്. Hallelujah. Praise the Lord. Well, we are going to look at a message today that I will call the power of forgiveness. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ക്ഷമയുടെ ശക്തി എന്ന് പറയുന്ന ആ നിലയിലുള്ള സന്ദേശമാണ് നിങ്ങളോട് ഇപ്പോൾ പങ്കുവെക്കുവാൻ. And the curse of unforgiveness. എന്നാൽ ക്ഷമിക്കപ്പെടാത്ത അവസ്ഥയുടെ ശാപാവസ്ഥയെക്കുറിച്ചുമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. I believe that this message is so much needed and so important in every one of our lives. ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ളതും വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമായ കാര്യമാണ്. Whether you are a believer, നിങ്ങളൊരു വിശ്വാസിയായിരുന്നാലും, or a pastor, നിങ്ങളൊരു ശുശ്രൂഷകനായിരുന്നാലും, or an elder or a deacon of a church, നിങ്ങളുടെ സഭയിലെ ഒരു മൂപ്പനോ മറ്റേതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയോ ആയിരുന്നാലും, whether you are a great leader or an apostle, we all go through a time
where we find it difficult to forgive other people. നിങ്ങളുടെ അപ്പോസ്തലനോ അല്ലെങ്കിൽ വലിയ ശുശ്രൂഷാ നേതൃത്വം വഹിക്കുന്ന ആളോ ആയിരിക്കാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ ഇങ്ങനെ കടന്നുവരും ചില വിഷയങ്ങളെ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ അഭിമുഖീകരിക്കാറുണ്ട് So I draw your attention for a very important need in our life that is forgiveness എന്നാൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഇങ്ങനെ പറയട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു മനസ്സാണ് We going to take the story that happened during the time of Jesus in this world യേശു കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ സംഭവിച്ച ഒരു സംഭവകഥയോടുള്ള ബന്ധത്തിൽ ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ It is in the Gospel of Matthew chapter 18 അത് മത്തായിയുടെ സുവിശേഷം 18ാം അധ്യായത്തിൽ നിന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് And the story starts from verse 21 and it finishes in verse 35 ഈ സംഭവകഥ ആരംഭിക്കുന്നത് 21ാമത്തെ വാക്യത്തിൽ തുടങ്ങി 35ാം വാക്യം വരെ നീണ്ടു കിടക്കുകയാണ് And we are not going to read that the whole verses because then I won't have time to preach ee vaakyangalellam vaikkuvan samayam nam edukkunnilla angane eduthal prasangikkuvan samayam kaanugilla so I will be sharing from the whole story ee kadhayil ninnum chila kaaryangal njan ningalodu pangu vekkuvanadey and you can feel free to look at your bible and read it again and find the deep truth of what I'm sharing with you today ningalude pusthakangal thurana vedabhagangalilekku ningalku shradhikkam avade pangu vekkuna aalumeeriya sathyangal ningalku grahikkuvan avakasham undu we'll just read verse 21 and 22 21um 22um vaakyangal maatram nammal vaayikkum then peter came to him and said lord how often shall my brother sin against me and I forgive him up to 7 times jesus said to him I do not say to you up to 7 times but up to 70 times 7 appol patros avante adukal vannu kartave sahodaran etra vattam ennodu pizhachalna kshamikkanam 7 vattam madiyo ennu chodichu യേശു അവനോട് ഏഴ് വട്ടമല്ല ഏഴ് 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു Even the question of Peter sounds like that he is not that excited to forgive his brother പത്രോസിന്റെ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തന്റെ സഹോദരനോട് ക്ഷമിക്കുന്നതിൽ തനിക്ക് വലിയ സന്തോഷവും ആശ്ചര്യവുമില്ല My brother sins against me എൻ്റെ സഹോദരൻ എനിക്കെതിരായി പാപം ചെയ്തു And how often I should forgive him. ഞാൻ എത്ര തവണ അവനോട് ക്ഷമിക്കണം? Is it enough that I forgive him for 7 times? 7 തവണ അവനോട് ക്ഷമിച്ചാൽ മതിയാകുമോ? Almost it sounds like it is hard for me to forgive him for 7 times but I'll try it. That's how it sounds like. ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും 7 പ്രാവശ്യം ഈ വ്യക്തിയോട് ക്ഷമിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാം. But Jesus gave an answer that shocked Peter. എന്നാൽ പത്രോസ് യേശുവിനെ മറുപടി കേട്ടപ്പോൾ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി And Jesus said like this യേശു ഇങ്ങനെയാണ് പറഞ്ഞത് I do not say to you 7 times ഞാൻ നിന്നോട് പറയുന്നത് 7 പ്രാവശ്യം ക്ഷമിക്കണമെന്നല്ല But I say to you 70 times 7 എന്ന് പറഞ്ഞാൽ 7 70 വട്ടം ക്ഷമിക്കണമെന്നാണ് യേശു പറയുന്നത് 7 times 7 തവണ 70 times 7 7 70 വട്ടം The question is why did Jesus use that word 70 times 7 that just suits with the 7 times 7 പ്രാവശ്യം എന്നുള്ള സ്ഥാനത്തെ 7 70 വട്ടം എന്നുള്ള ആ പ്രയോഗം യേശു എന്തുകൊണ്ടാണ് പറയുവാൻ ഇടയായിട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം when we send our children to the school നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് വിടുമ്പോൾ when they go to the nursery അവർ നഴ്സറിയിൽ പോകുമ്പോൾ they learn rhymes from the teachers അവിടെ അധ്യാപകരിൽ നിന്ന് അവർ നല്ല പാട്ടുകൾ പഠിക്കുന്നു and the rhymes are like words that connects and blends together adu ee paattugal nu parana pala vaakkugal kooti cherthu adu manoharamayi ezhuthappettadayittulladana kavithagal it'll be something like rain go away come again another day little tommy wants to play rain go away it's like a that's what you call a rhyme ipragaramulla vaakkugal manoharamayi kooti enakki rain go away ennulla kavithagal okkeyana manoharamayittu adu undakkirikkum like twinkle little star how I wonder what you are see these are all the words our little children learn as rhymes ee twinkle little star ennokkulla aa kavithagalokke manoharamaya vaakkugal koorthunakki oru kavithayayittu roopavarthippichirikkunnu adu nammude kunjungal padikkunnu and my question is this ennal ende chodyam idana is that the same way that jesus used the word 70 times 7 anganeyulla kavithagal ezhuthuna poleulla reethiyulla vaakkugal kooti cherthana 7 70 vattam ennulla prayogam yesuvude parayunnathu if jesus may said a rhyme for peter ivide idha patrosinu munbaga yesu oru kavitha paadugiyirunnu or is that a very specific reason for jesus to mention
70 times 7. ഏഴ് 70 വട്ടം എന്ന് യേശു പറഞ്ഞതിനെ യേശുവിന് എന്തെങ്കിലും പ്രത്യേകമായ കാരണമുണ്ടോ? I want you to know it was not a rhyme, but Jesus used that number for a very specific reason. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇത് ഒരു കവിതയല്ല, എന്നാൽ ഈ യേശു 70 വട്ടം എന്ന് പറഞ്ഞത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാരണമാണ്. I want you to turn with me to the book of Genesis. നിങ്ങൾ എന്നോട് ചേർന്ന് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരിക. Verse chapter 4. അതിന്റെ നാലാം അധ്യായത്തിന്റെ. There in the verse 23 and 24 Lamech was talking to his two wives. അവിടെ 23 ഉം 24 ഉം വാക്യങ്ങളിൽ ലാമക്ക് തന്റെ രണ്ട് ഭാര്യമാരോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Listen what he is saying. ശ്രദ്ധിക്കുക, അവിടെ എന്താണ് ലാമക്ക് പറയുന്നത്? He says, Ada and Silla, hear my voice, wives of Lamech, listen to my speech. ആദയും സില്ലയും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. And for I have killed a man for wounding me, even a young man for hurting me. ലാമേക്കിന്റെ ഭാര്യമാരെ എന്റെ വചനത്തിന്റെ ചെവിതരുവിൻ, എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. And then verse 24. 24-ാമത്തെ വാക്യത്തിൽ. If Cain shall be avenged 7-fold, then Lamech will be avenged 70 times 7. കയ്യിന് വേണ്ടി ഏഴിരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ആമേൻ. Hereby Lamech was saying 70 times 7. ഇവിടെ ലാമേക്ക് പറയുകയാണ് 77 ഇരട്ടി പകരം ചെയ്യും. That actually means 70 times 7. അതാണ് ഈ 77 ഇരട്ടി എന്നുള്ളതിന്റെ അർത്ഥം. So this is Lamech was saying, I will be taking the revenge for what I have done. അവൻ ചെയ്തതിന് ഉള്ള പ്രതികാരം ഞാൻ ചെയ്യുമെന്നാണ് ലാമേക്ക് പറയുന്നത്. And the revenge will be taken 70 times 7. ആ ലാമേക്ക് പറയുകയാണ് 77 ഇരട്ടി ഞാൻ പകരം ചെയ്യും. This is not just a forgiveness, it is taking back and punishing the man who attacked you. ഇത് ക്ഷമിക്കുന്ന കാര്യമല്ല, തന്നെ ഉപദ്രവിച്ച ഒരു മനുഷ്യനോട് പ്രതികാരം ചെയ്യുന്നതിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്. When he is talking about taking the avenge 70 times 7, ഇവനെ പ്രതികാരം ചെയ്യുന്നത് 77 തവണ എന്ന് പറയുമ്പോൾ, and here Jesus is saying, യേശു പറയുകയാണ്, you must forgive 70 times 7. നിങ്ങൾ 70 വട്ടം ക്ഷമിക്കണം. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? It means every time when you want to take a revenge on somebody. ഓരോ തവണയും നിങ്ങൾ ഒരു വ്യക്തിയോട് പ്രതികാരം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, when you want to take revenge for 70 times 7, 70 പ്രാവശ്യം പ്രതികാരം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, Jesus is saying, no, that is not what you're supposed to do. You should forgive them every time they do sin against you. യേശു പറയുന്നത് അങ്ങനെയല്ല, അങ്ങനെയല്ല, നിങ്ങൾ ഒരിക്കലും അങ്ങനെ പ്രതികാരം ചെയ്യരുത്. 70 വട്ടം ഓരോ തവണയും നിങ്ങളോട് മറ്റുള്ളവർ കുറ്റം ചെയ്യുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുന്നവരായിരിക്കും. If his revenge is 70 times 7, then forgiveness should be 70 times 7. പ്രതികാരം 70 പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കേണ്ടതും 77 പ്രാവശ്യമാണ്. That means there is no more revenge for anyone. അതിന്റെ അർത്ഥം ആരും പ്രതികാരം ചെയ്യുവാൻ പാടില്ല. Forgiveness wipes out the revenge of people. നമ്മുടെ ക്ഷമിക്കുന്ന മനോഭാവം പ്രതികാര മനോഭാവത്തെ തുടച്ചു മാറ്റുവാനിടയായി. So he was bringing out a very important truth that we are not supposed to take revenge on anybody for any matter, but we should always be willing to forgive them. പ്രാധാന്യം അർഹിക്കുന്ന ഒരു സത്യം ഇവിടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. നാം ഒരു കാരണവശാലും ഒരു വ്യക്തികളോടും പ്രതികാരം ചെയ്യരുത്. എപ്പോഴും നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായിരിക്കും. അതിനെ വിവരിക്കുവാനായിട്ട് യേശു ഇവിടെ ഇതാ ഒരു കഥ ഇവിടെ വിവരിക്കുകയാണ്. 23 മുതൽ 35 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ക്ഷമയെ കുറിച്ച് വ്യക്തമായി വിവരിക്കുന്ന ഒരു കഥയാണ് യേശു ഇവിടെ വിവരിക്കുന്നത്. And there was a king. അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. And one day he called for all his servants to bring and settle the account with him. അദ്ദേഹം തന്റെ ദാസന്മാരെ എല്ലാവരെയും വിളിച്ചിട്ട് തന്റെ കണക്ക് പരിശോധിക്കുവാനായിട്ട് അവരെ വിളിക്കുവാനിടയായി. They needed to settle the account, pay back the money. അങ്ങനെ മടക്കി കൊടുക്കേണ്ട കണക്കുകൾ ക്രമീകരിക്കുമ്പോൾ, So they're all different servants came and they were settling down their accounts. രാജാവിനെ കൊടുക്കുവാനുള്ള അനേക ദാസന്മാർ വന്നിട്ട് അവരെല്ലാവരും വന്നിട്ട് അവരുടെ കണക്കുകൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. When this was happening, ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, they brought one of the servants before the king. അതിൽ ഒരു ദാസനെ രാജാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. And he owes so much of money to the king. അവന് ഈ രാജാവിന് കൊടുക്കുവാൻ വളരെ അധികം പണം കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. How much money? എത്ര മാത്രമാണ്? It says he owed the king
10,000 talents. അതിന്റെ അവിടെ അവൻ രാജാവിന് കൊടുക്കേണ്ടിരുന്നത് 10,000 talent ആയിരുന്നു. Amen. Amen. Some of the money that is mentioned in the Bible, we really don't understand the value of that money. ചെറിയ പണത്തെ കുറിച്ചും ഒക്കെ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതിന്റെ ആ ശരിയായിട്ടുള്ള അതിന്റെ തുക എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. How many of you have read this portion? I think most of you must have read this story. നിങ്ങൾ എത്ര പേര് ഈ കഥ വായിച്ചിട്ടുണ്ട്? നിങ്ങൾ എല്ലാവരും തന്നെ ഒരു പക്ഷെങ്കിലും ഈ വേദഭാഗം വായിച്ചു. How many of you ever thought what is the value of this talent? We would not have thought. നിങ്ങൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് ഈ talent എന്ന് പറയുന്നതിന്റെ വില എത്രയാണ്? നമ്മൾ അതിനെക്കുറിച്ച് സാധാരണയായി ചിന്തിക്കാറ്. Or some of you might know the value of the talent. എന്നാൽ ചിലർക്കൊക്കെ അതിന്റെ വില അറിയാമായിരിക്കാം. And to you, I wanted to remind you this story. എന്നാൽ നിങ്ങളോട് ഞാൻ ഈ കഥ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. So 10,000 talents. ഇവിടെ ഇതാ 10,000 talent. How much is the value of this money? ഈ 10,000 talent എന്ന പണത്തിന്റെ വില എത്രയാണ്? The value of the money in those days starts from denarius. ആ കാലഘട്ടത്തിലെ പണത്തിന്റെ വില ദിനാരിയിലാണ് ആരംഭിച്ചിരുന്നത്. Denarius means one day's wage. ഒരു ദിനാരിയസ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ വേതനമാണ്, ശമ്പളമാണ്. Like imagine if the day one day's wage is 500 rupees, that is what one denarius is. ഒരു ദിവസത്തിന്റെ ശമ്പളം 500 രൂപയാണെന്നുണ്ടെങ്കിൽ അതാണ് ഒരു ദിനാരി എന്ന് പറയുന്നത്. Then the value goes from there upwards. അവിടെ നിന്നും അത് മുകളിലേക്ക് ഉയർന്നു വരികയാണ്. And it goes from denarius to becca to gera to shekel, and then it goes to talent. Denariyil ninnum beccayilekkum പിന്നെ ഷേക്കലിലേക്കും ഒക്കെ പോകുന്നു. ഏറ്റവും ഒടുവിൽ അത് താലന്തിൽ ചെന്ന അവസ്ഥ. So the highest level of the value of money is a talent. ഈ പണത്തിന്റെ ഏറ്റവും കൂടിയ മൂല്യം എന്ന് പറയുന്നത് താലന്റ് ആണ്. So we calculate talent according to the value of the daily wages. താലന്റിന്റെ മൂല്യം അളക്കുന്നത് ഒരു ദിവസത്തെ ഒരു മനുഷ്യന്റെ വേതനവുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ്. Are you listening to me still? നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? Please don't go back to sleep because this is a very important message. നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകരുത്, ശ്രദ്ധയോടെ കേൾക്കുക. ഇത് വളരെ പ്രാധാന്യമുള്ള സന്ദേശമാണ്. So what is the value of one talent? എന്താണ് ഒരു താലന്റിന്റെ വില മൂല്യം എന്ന് പറയുന്നത്? One talent is equivalent to 20 years wages. ഒരു താലന്ത് എന്ന് പറയുന്നത് 20 വർഷത്തെ അധ്വാനത്തിന്റെ ശമ്പളത്തിന് തുല്യമാണ്. One day's wage is one denarius. ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത് ഒരു ദിനാരിയാണ്. And if you are keep on working like this, getting one denarius per day, it'll take 20 years to get one talent. ഒരു ദിവസം ഒരു ദിനാരി എന്നുള്ള നിലയിൽ നിങ്ങൾ ജോലി ചെയ്താൽ 20 വർഷം ജോലി ചെയ്തെങ്കിൽ മാത്രമേ ഒരു താലന്തിനുള്ള തുല്യമായ വേതനം നിങ്ങൾക്ക് ലഭിക്കൂ. So if you work for 20 years, what you will get in your hand is one talent. 20 വർഷം നിങ്ങൾ അധ്വാനിച്ചതിന് ശേഷം നിങ്ങളുടെ കരങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും ഒരു താലന്ത് എന്ന് പറയുന്നത്. Now come back to the story. കഥയിലേക്ക് മടങ്ങി വരുന്നു. And this man owed the king 10,000 talents. ഈ മനുഷ്യനെ കുറിച്ച് നമുക്ക് വായിക്കുന്നു, അവൻ 10,000 താലന്ത് രാജാവിന് കടംപെട്ടിരുന്നു. So please do some mathematics with me today. നിങ്ങൾ എന്നോട് ചേർന്ന് ഈ കണക്കുകൂട്ടലുകൾ ഒന്ന് ശ്രദ്ധിക്കുക. Because that is what makes so much important about the power of forgiveness. ക്ഷമയുടെ ശക്തി എന്താണെന്നുള്ളതിന്റെ പ്രാധാന്യത മനസ്സിലാക്കുവാൻ ഈ കഥയിൽ നിന്ന് നമുക്ക് കഴിയും. And the curse of unforgiveness. എന്നാൽ ക്ഷമിക്കുവാൻ കഴിയാത്തതിന്റെ ശാപാവസ്ഥ എന്താണെന്നും ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. This man owed the king 10,000 talents. ഈ മനുഷ്യൻ രാജാവിന് 10,000 താലന്ത് കടംപെട്ടിരുന്നു. One talent is equivalent to 20 years wages. ഒരു താലന്ത് എന്ന് പറയുന്നത് 20 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ വേതനമാണ്. So how many years wage will be 10,000 talents? എത്ര വർഷത്തെ കഠിനാധ്വാനമായിരിക്കും 10,000 താലന്തിന് തുല്യമായി വരുന്നത്? 10,000 multiplied by 20 will be the years that the money will be worth. 10,000-ത്തെ 20 കൊണ്ട് ഗുണിച്ച് അതിന്റെ വർഷങ്ങൾ കണക്കുകൂട്ടുമ്പോഴായിരിക്കും അതിന്റെ തുല്യമായ തുക നമുക്ക് ലഭിക്കുവാൻ. So 20 years, that means 10,000 talents is equivalent to 2 lakhs of years wages. ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് 200,000 2 lakh years. വർഷത്തെ വേതനമായിരിക്കും. And the king said, give me back my money. രാജാവ് പറയുകയാണ്, എന്റെ പണം നീ മടക്കി തരിക. He said, I don't have, please wait and be patient with me. ദാസൻ പറയുകയാണ്, എന്റെ പക്കൽ ഇല്ല, അല്പം കൂടെ എനിക്ക് സമയം തരുമാറാണ്. Give me some time, I'll pay you back. ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ അത് മടക്കി തന്നോളാം. And the king is looking at this man. രാജാവിനെ സൂക്ഷിച്ച് നോക്കുകയാണ്. How much time I should give you? എത്ര മാത്രം സമയം ഞാൻ നിനക്ക് നൽകണം? 2 lakh
lakh years. രണ്ടുലക്ഷം വർഷങ്ങൾ. You have to wait for 2 lakh years so he can pay back the money. ഈ രാജാവിന് 2 ലക്ഷം വർഷം കാത്തിരിക്കണം ഈ മനുഷ്യൻ പണം ഉണ്ടാക്കി മടക്കി കൊടുക്കും. What does that mean? It means it is impossible. എന്താണ് അതിന്റെ അർത്ഥം? അത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. And the king first of all said, sell him, his wife, his children, everything. And put the money back into the account. രാജാവറിയാണ് അവന്റെ ഭാര്യയും മക്കളെയും എല്ലാം വിറ്റ് ധനസമ്പത്തുകളെല്ലാം വിറ്റ് അവന്റെ പണം എന്റെ സമ്പത്തിലേക്ക് കൊണ്ടു. He's falling at the feet of the king. അവൻ രാജാവിന്റെ കാൽക്കൽ വീഴുകയാണ്. He's begging for mercy. അവൻ രാജാവിനോട് ദയയ്ക്കായി അപേക്ഷിക്കുകയാണ്. And the king saw that he cannot pay back the money. രാജാവിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു ഇവൻ ഒരിക്കലും ഈ പണം കൊടുത്തു തീർക്കുവാൻ കഴിയില്ല. He saw the pitiable condition of that man. ആ മനുഷ്യന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥ രാജാവ് കണ്ടു. And he looked at him and he said, forgiven. അവൻ രാജാവിന്റെ മുഖത്തെ രാജാവിനെ നോക്കിട്ട് പറയണം, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. He forgave the debt of this man. അവൻ ഈ മനുഷ്യന്റെ കുറവൻ ക്ഷമിച്ചു കളഞ്ഞു. 2 lakh years of wage has been just forgiven. 2 വർഷം 2 ലക്ഷം വർഷത്തെ കഠിനാധ്വാനത്തിന്റെ തുക ഒരു നിമിഷം ക്ഷമിച്ചു കളഞ്ഞു. And he was coming out of the palace of the king. അങ്ങനെ രാജകൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ rejoicing and singing songs. സന്തോഷിച്ച് പാട്ടുമൊക്കെ പാടി അവൻ വരികയാണ്. And the Bible said that time he saw a man who owed him 100 denarii. ഈ മനുഷ്യനെ 100 ദിനാറ് കൊടുക്കുവാനുള്ള വേറൊരു മനുഷ്യനെ അവൻ വഴിയിൽ വെച്ച് കാണുന്നു. 100 denarii means only 100 days wages. 100 ദിനാറ് എന്ന് പറയുന്നത് 100 ദിവസത്തെ ശമ്പളം മാത്രമേ. That is not a big loan for anybody. അതൊരു വലിയ കടമല്ല ആർക്കും തന്നെ. And the Bible says he whined and held on to his throat. എന്നാൽ ഇവൻ വചനം പറയുകയാണ്, അവൻ ചെന്ന് അവന്റെ കഴുത്തിൽ ഞെക്കിപ്പിടിക്കുന്നു. And he demanded the money. അവനോട് പണം ചോദിക്കുകയാണ്. And he said the same word to this man, please bear with me. ഈ മനുഷ്യനും ഇവനോട് നേരത്തെ രാജാവിനോട് പറഞ്ഞപോലെ തന്നെ എന്നോട് ക്ഷമിക്കണമേ, I will pay you back. ഞാൻ ഇത് മടക്കി തരാം. And what happened? എന്താണ് സംഭവിക്കുന്നത്? The man will not show pity on him. ഈ മനുഷ്യൻ മറ്റുള്ള അവന്റെ ദാസനോട് അവൻ ദയ കാണിക്കുന്നില്ല. He took him and put him in the prison. അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. Because he said, I want my money back. കാരണം അവൻ പറയുകയാണ്, എനിക്ക് എന്റെ പണം മടക്കി ലഭിക്കണം. And the people who saw this, they went back to the king and told what the servant has done. ഈ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ രാജാവിനോട് ചെന്ന് ഈ കാര്യങ്ങൾ വിവരിച്ചു. And the king was so angry. രാജാവ് വളരെ കോപിഷ്ഠനായി. And the king said like this. രാജാവ് പറയുകയാണ്, take that servant. ആ ദാസനെ എടുക്കുക. Bind him. അവനെ ബന്ധിക്കുക. Throw him into the prison. അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുക. Until he'll pay back my debt. അവൻ എൻ്റെ കടം മുഴുവൻ മടക്കി തരുന്നതുവരെ അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുക. What does that mean? It means he can never pay back the money. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഒരിക്കലും അവൻ ഇത് കടം കൊടുക്കാൻ കഴിയില്ല. That means he'll be always stuck in the prison. കാരണം അവൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ ജീവിതകാലം മുഴുവൻ കാരാഗ്രഹത്തിൽ കഴിയും. This man has gone into the prison. ആ മനുഷ്യന്റെ ജീവിതം മുഴുവനും കാരാഗ്രഹത്തിൽ പോയി. He was bound in chains. അവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. Because he was not willing to forgive his brother. കാരണം അവന്റെ സഹോദരനോട് അവൻ ക്ഷമിക്കുവാൻ മനസ്സില്ലായി. My dear friend, സ്നേഹിതരേ, I'm about to finish my message. ഞാൻ എന്റെ സന്ദേശത്തെ അവസാനിപ്പിക്കുകയാണ്. And I'm asking you today. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. Let me say this. ഞാൻ നിങ്ങളെ പറയട്ടെ. Whatever the people owe you, whatever the things that people have done against you, ആരൊക്കെ നിങ്ങൾക്കെതിരെ എന്തൊക്കെ ചെയ്തിരുന്നാലും, whatever sin that they have done, എന്തൊക്കെ പാപങ്ങൾ നിങ്ങൾക്കെതിരെ ചെയ്തിരുന്നാലും, whatever horrible things that you have gone through your life, കഠിനമായ അനുഭവങ്ങൾ കൂടി നിങ്ങൾ കടന്നുപോയിരുന്നാലും, whether somebody has raped you in your life, ഒരുപക്ഷേ നിങ്ങളെ ബലാത്സംഗം ചെയ്തിരുന്നെങ്കിലും, somebody has stolen your property away from you, നിങ്ങളുടെ പണം നിങ്ങളുടെ സമ്പത്തുകൾ മോഷ്ടിച്ചെങ്കിലും, it may be the worst thing that you got to tell me, നിങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും കാഠിനമേറിയ അനുഭവം അതായിരിക്കാം, but I want you to know something, എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, whatever may be the people have done in your life, നിങ്ങൾക്കെതിരായി ആരൊക്കെ എന്തൊക്കെ ചെയ്തിരുന്നാലും, it is only 100 denarii, അതിന്റെ എല്ലാം വില 100 denarii ഉള്ളൂ, only 100 denarii, അത് 100 denarii ഉള്ളൂ, but think about yourself, എന്നാൽ നിങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, what did God do to you, നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്താണ് ചെയ്തത്, what is the forgiveness that God has done, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ക്ഷമ എന്താണ്, the forgiveness that he has given to you and me is worth 10,000 talents. ദൈവം നമുക്ക് വേണ്ടി തന്ന ആ ക്ഷമയുടെ വലിപ്പം എന്ന് പറയുന്നത് 10,000 talents. Our horrible life. എത്ര ശോചനീയമായ അനുഭവമാണ്. Our sin and wretchedness. നമ്മുടെ പാപത്തിലും ശോചനീയ അവസ്ഥയിലും. But Jesus looks at you and me and he said, forgiven. യേശു നമ്മളെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു. And he is expecting you and me to do the same. ആ യേശു നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നതും അത് തന്നെ ചെയ്യുവാനാണ്. But what are we doing? അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? We are holding the throat of the people. ആ മറ്റുള്ളവരുടെ കഴുത്തി ഞെക്കിപ്പിടിക്കുകയാണ്. We are saying that I will never forgive him. നമ്മൾ പറയും, ഞാൻ നിന്നോട് ക്ഷമിക്കത്തില്ല. You don't understand, this is a horrible thing he has done to me. നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അവൻ ചെയ്ത അത്ര ശോചനീയമായ കാര്യം. My dear friend, let me say, this is only 100 denarii. പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതിന്റെ വില 100 denarii മാത്രമേ. If you don't forgive, what will happen? നിങ്ങൾ
ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ you will go into a prison life നിങ്ങൾ കാരാഗ്രഹ ജീവിതത്തിലേക്ക് പോകും you will be bound your life will be in bondage ജീവിതം മുഴുവനും ബന്ധനസ്ഥ അവസ്ഥയിലായിരിക്കും you cannot enjoy the freedom ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുവാൻ കഴിയുന്നില്ല you cannot enjoy the abundant life that Jesus has promised യേശു തരുന്ന വലിയ അനുഗ്രഹീതമായ ജീവിതാനുഭവങ്ങളെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും only way that you and I can come out of the prison നമുക്ക് ഈ കാരാഗ്രഹത്തിൽ പുറത്തു വരുവാൻ കഴിയുന്ന ഒരേ ഒരു വഴി only way we can break the chains that is holding us ഈ ചങ്ങലകളെ പൊട്ടിച്ച് കളയുവാനുള്ള ഒരേ ഒരു വഴി that we should decide in our life lord I'm willing to forgive everyone who has done things against me thave njan ninnude munpaga thirumanam edukkunu enikku dosham cheyda ellavarodu njan kshemikkuvan thirumanam always remember whatever they have done against you it is only worth 100 denarii eppol morthirikkya avar endokke cheyirunnalum adinte ella moolyam 100 denarii mathram whatever jesus has done for you and me is worth 2 lakh years wages yesu namakku vendi cheyadinte vela endana 2 laksham varshathe kadanadvanam only by looking at that we can forgive our people adilekku nokkumbol maatrame namakku mattullavarod kshamikkuvan kazhiyum I challenge you to decide today whosoever had done anything against you decide in your heart just sitting there I'm going to forgive because I want to be free in my life ningal aayirikkunna ee sthalathirunnu kondu ningal thirumanikkuka chindikkuka ningalude jeevithathirayi aar endu thanne irundhalum aa vyaktiyodu kshamikkuvan ippol thanne ningal thirumanam edukkuka pray with me please chernna ningal prarthikkunnu heavenly father swargastha pidave what an amazing story ethra adbhuthakaramaya irukku what a great challenge for everyone of us ningalkellavarkkum ethra shaktamaya velluvili father god I pray today pidave ennu ningal prarthikkunnu that you will give us a heart of forgiveness kshamikkuvanulla hrudayam ningalkku tharaname looking at what jesus has done for us yesu ningalkku എന്തു ചെയ്തു നോക്കുവാൻ Lord that help us to get rid of the forgiveness from our heart കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലെ ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ ഞങ്ങളെ സഹായിക്കണമേ so that we can enjoy the freedom in our life യേശുവിൽ കൂടിയുള്ള സ്വാതന്ത്ര്യത്തെ അനുഭവിക്കാനുള്ള സഹായിക്കണമേ we give you the praise and glory നിനക്ക് സ്തുതിയും മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു in Jesus name യേശുവിന്റെ നാമത്തിൽ തന്നെ amen amen god bless you my dear friends another brand new day ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മറ്റൊരു brand new day amen More information, contact New Day, Post Box 4121, New Delhi 17, email newdaytv@gmail.com.